എങ്ങനെ ഒരു ചെസ് ടൂർണമെന്റിൽ പങ്കെടുക്കാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പലർക്കും ചെസ് കളിക്കാൻ അറിയാം, പക്ഷേ എങ്ങനെ ചെസ് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ അറിയില്ല. രണ്ട് രീതിയിൽ നമ്മൾക്ക് ചെസ് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ സാധിക്കും. അതായത് ഫസ്റ്റത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിൽ, അതായത് പ്ലസ് ടുവിന് താഴെ പഠിക്കുന്നവരാണെങ്കിൽ, അതല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്നവരാണെങ്കിൽ ഡിഗ്രിക്ക് തന്നെ ഒരു ക്ലബ്ബ് ഉണ്ടാവും ചെസ്സിൻ്റെ. ആ ഒരു ക്ലബ്ബിൽ ചേർന്നിട്ട് നമുക്ക് ചെസ്സിൻ്റെ ഇതിലേക്ക് പോകാൻ സാധിക്കും, ടൂർണമെൻറ്റിലേക്ക് പോകാൻ സാധിക്കും. പ്ലസ് ടുവിൻ്റെ താഴെയാണെങ്കിൽ നിങ്ങൾ പി ടി സാറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ചെസ്സുമായി നിങ്ങൾ കളിക്കാൻ അറിയുമെന്ന് പറഞ്ഞാൽ അവർ പി ടി മാഷൻ എന്തായാലും നിങ്ങളുടെ ആ ഒരു ചെസ് ടൂർണമെൻറ്റ് നടക്കുന്ന ആ ഒരു സമയത്ത്, അതായത് ജില്ലാ ലെവല്, സബ് ജില്ലാ ലെവൽ, ജില്ലാ ലെവൽ, സ്റ്റേറ്റ് ലെവൽ പോലെയുള്ള ലെവൽ ടൂർണമെൻറ്റ് നടക്കുമ്പോൾ നിങ്ങളുടെ പി ടി മാഷൻ എന്തായാലും ഇൻഫർമേഷൻ ചെയ്യും. അതാണ് പ്ലസ് ടുവിന് താഴെയുള്ളവർക്കുള്ളത്. അതേപോലെ തന്നെ ആ ഒരു പ്ലസ് ടു അല്ലെങ്കിൽ, അതായത് ആ ഒരു ടൂർണമെൻ്റ് അല്ലാതെ വേറെ ടൂർണമെൻറ്റ് നമുക്ക് കളിക്കാൻ സാധിക്കും. അത് കളിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, അതായത് നമ്മൾ അടുത്തുള്ള നമ്മളെപ്പോഴും മറ്റുള്ളവരുമായിട്ട് കണക്ഷനായിട്ട് നിൽക്കുക, അതായത് മറ്റ് ചെസ് പ്ലേയേഴ്സുമായിട്ട് കണക്ഷനായിട്ട് നിൽക്കുക. അങ്ങനെ കണക്ഷനായിട്ട് നിൽക്കുമ്പോൾ അവരൊരു ചെസ് ടൂർണമെൻറ്റിന് പോകുമ്പോൾ നമ്മളെയും വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ടൂർണമെൻറ്റ് വെളിയിൽ ഉണ്ടാകുമ്പോൾ നമുക്കറിയില്ലെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ കണക്ഷൻ ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഇൻഫോം ചെയ്യും, ഇന്നൊരു ടൂർണമെൻറ്റ് ഉണ്ട്, പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞിട്ട്. ആർക്കാണ് പങ്കെടുക്കാൻ പറ്റുന്ന കുറേ ടൂർണമെൻറ്റ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ ചേരാനും സാധിക്കും.